സോ ഹലോ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ് കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഹാർമോണിക് കോസുലേറ്ററിൻ്റെ പ്രോബ്ലം ആണ് നമ്മൾ ഇതുവഴി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു തരുന്നത് അപ്പോൾ ഹാർമോണി കോസിലേറ്ററെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിറൈവ് ചെയ്തു അതിൻ്റെ എനർജി ആയിക്കൽ കെറ്റുകൾ എനർജി ആയിക്കൽ ഫങ്ഷന് അതിൻ്റെ എന്താ പറയുക വേവ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചും ടൈം ഡെവലപ്മെൻ്റ് എങ്ങനെ വരുന്നു നോക്കി അങ്ങനെ ഹാർമോണിക് കോസുലേറ്ററിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചെയ്തു നമ്മൾ കഴിഞ്ഞ നാലഞ്ച് ക്ലാസുകളായിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുകയാണ് നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ എന്താണ് ഷോഡിഞ്ചർ ഇക്വേഷന്റെ ഡെവലപ്മെന്റ് ആണ് ഓക്കെ സോ ഷോഡിഞ്ചർ ഇക്വേഷൻ ഓക്കെ അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഷോഡിഞ്ചർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഈ സെക്ഷനിൽ ചെയ്യുന്നത് സോ നമുക്കറിയാം ഷോർഡേഞ്ചർ ഇക്വേഷൻ രണ്ട് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഉണ്ട് ഒന്ന് ടൈം ഡിപ്പെൻറ്റ് ഷോഡിൻജറിക്വേഷൻ ഉണ്ട് മറ്റേ ടൈം ഇൻഡിപ്പെൻഡൻ ഉണ്ട് നമ്മൾ രണ്ട് ടൈം ഡിപ്പെും ടൈം ഇൻഡിപ്പെൻഡൻറ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ നമുക്കറിയാം ഷോഡിഞ്ചറിക്വേഷൻ വൺ ഓഫ് ദ എന്താ പറയുക ക്വാണ്ടം മെക്കാനിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു 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 ക്വാണ്ടിറ്റി ആണ് ക്വാണ്ടിറ്റിയാണ് ഷോഡിൻജറിക്വേഷൻ കാരണം ഷോഡിൻജറിക്വേഷൻ ഒരു സിസ്റ്റത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ക്വാണ്ട മെക്കാനിക്സിലെ ഏതൊരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാറ് ഓക്കെ സോ ഷോ ഷോഡിജറിക്യേഷൻ നമ്മളൊരു സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യും സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടും ആ വേവ് ഫംഗ്ഷൻ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഏത് പ്രോബ്ലം ആയാലും എന്ത് ചെയ്യാറ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഏത് പ്രോബ്ലം ആയാലും നമ്മൾ സോൾവ് ചെയ്യാറ് ഓക്കെ സോ ഷോഡിജേഷൻ്റെ ഡെവലപ്മെന്റ് എന്താണ് നമ്മളെ ക്വാണ്ടം മെക്കാനിക്സിനെ സംബന്ധിച്ച് വളരെ വളരെ ക്രൂഷ്യലാണ് നമ്മൾ ആക്ച്വലി കുറച്ച് ക്ലാസുകൾക്ക് മുമ്പേ എനിക്ക് തോന്നുന്നു സെക്ഷൻ ടൂ പോയിന്റ് വൺ സാക്കുറ സെക്ഷൻ ടു പോയിന്റ് വണ്ണിലോ സംതിങ്ങിലോ നമ്മൾ സ്റ്റേറ്റ് കെറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോഡിഞ്ചർ റിക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം വളരെ സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ സെക്ഷനില് നമ്മൾ ഷോഡിഞ്ചർ റിക്വേഷൻ ടൈം ഡിപ്പെൻഡന്റ് ആയാലും ടൈം ഇൻഡിപ്പെൻഡന്റ് ആയാലും നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോണത് വളരെ സിമ്പിൾ ആണ് ആക്ച്വലി വളരെ സിംപിളായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പോകുന്നുള്ളൂ മറ്റേ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മൊത്തം പൊസിഷൻ സ്പേസിലാണ് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഹാർമോണിക് കോൺസുലേറ്റർ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പൊസിഷൻ സ്പേസിലാണ് നമ്മൾ അതിലും ഡിറൈവ് ചെയ്തിരുന്നത് സോ ഒക്കെ നമ്മൾ പൊസിഷൻ സ്പേസിലാണ് നമ്മളൊക്കെ ഡിറൈവ് ചെയ്യണത് നമ്മുടെ മൊമെൻറ്റിനൊക്കെ പൊസിഷൻ സ്പേസിൽ നമ്മൾ കഴിഞ്ഞ ഹാർമോണിക് കോൺസുലേറ്റർ നമ്മൾ ഡിറൈവ് എന്താ പറയുക ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു ഏകദേശം ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് നമ്മൾ ഈ സെക്ഷനിൽ പോകുന്നത് സോ പൊസിഷൻ സ്പേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട് അതായത് പൊസിഷൻ സ്പേസിലെ ഐഗൺ കെറ്റ് നമ്മൾ സാധാരണ നമ്മളൊരു നമ്മൾ ഇതുവരെ ഒക്കെ പ്രോബ്ലം ചെയ്യും പ്രോബ്ലം ഇല്ല നമ്മളൊരു സെക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഐഗൺ ഗൺ കെറ്റുകൾ എപ്പോഴും എ പ്രൈം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാറ് അല്ലെ ബേസ് കെറ്റുകൾ ഐഗൺ എ പ്രൈം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാറ് പക്ഷെ പൊസിഷൻ സ്പേസിൽ ഇൻ പൊസിഷൻ സ്പേസ് എന്താണ് നമ്മൾ ബേസ് കെറ്റുകൾ എടുക്കാറ് എപ്പോഴും എന്താണ് എക്സ് പ്രൈം ആയിട്ടാണ് എടുക്കുക എക്സ്പ്രൈമായിട്ടാണ് നമ്മൾ പൊസിഷൻ സ്പേസിലെ ഐഗൻ കെറ്റുകൾ എടുക്കാറ് അതേപോലെ തന്നെ ഐഗൺ വാല്യൂസ് ഐഗൺഇക്വേഷൻ എങ്ങനെ വരും ഐഗൺഇക്വേഷൻ എക്സ് ആക്ടി ഓൺ എക്സ് ഇക്വൽ ടു എക് എക്സ് പ്രൈമ് ഈ രീതിയിലാണ് എന്ത് വരിക അതിന്റെ ഐഗൺഇക്വേഷൻ വരിക സോ അതിൽ എക്സ്പ്രൈമ് ഐഗൺ വാല്യൂ ഇത് ആദ്യം പറഞ്ഞിരിക്കേണ്ട കാര്യമാണ് പിന്നെ ഇതിലറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ ഹാർമോണിക് കോൺസുലേറ്റർ ചെയ്യുമ്പോൾ കാര്യമാണ് നമ്മൾ എക്സ് എക്സ്സ്പേസിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമുക്ക് എക്സ് എക്സ്പേസിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താ മതി അതിൻ്റെ എക്സ് എടുക്കുക അപ്പോൾ പിന്നീട് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ പി എടുക്കുക ഈ പ്രോഡക്റ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് അതിനെ എക്സ് എക്സ്പേസിൽ കൺവേർ ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ എന്നുള്ളത് ഇപ്പോൾ എക്സ് ഡബിൾ പ്രൈമ് എക്സ് പ്രൈമ് അപ്പോൾ ഈ രീതിയിലുള്ളൊരു ക്വാണ്ടിറ്റി വരുവാണെന്ന് വിചാരിക്കാം അപ്പോൾ ഈ രീതിയിലൊരു ക്വാണ്ടിറ്റി വരികയാണെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെൽറ്റ ഡബിൾ എക്സ് പ്രൈം എക്സ് പ്രൈമ് ക്രോണൊക്ക ഡൽറ്റ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ആണ് ആക്ച്വലി ഇത് ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ കാണിക്കാനാണ് നമ്മൾ സ്പേസിന്റെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ കാണിക്കാൻ ഇത് ഇതൊക്കെ നമ്മൾ ഹാർമോണിക് ഹാർമോണിക്കോസിലേറ്ററി നമ്മൾ പറഞ്ഞു ഈ പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്തത് പിന്നെ പറയാനുള്ള ഒരു കാര്യം എക്സും ആൽഫ ഓക്കെ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റത്തിന്റെ ഒരു സ്റ്റേറ്റ് ആണ് വിചാരിക്കുക എക്സ് എക്സ് പൊസിഷനിലാണ് വിചാരിക്കുക ഇതിന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് സൈ ആൽഫ ഓഫ് സൈ ആൽഫ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്ത് തരുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള സാധനമാണെങ്കിൽ ബ്രാ എക്സ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട് സൈ സീറോ ഓഫ് എക്സ് ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് ഇനി സപ്പോസ് ഈ ആൽഫ ഇതിപ്പോൾ അറ്റ് എ ടൈം ടി സീറോ ആണ് ഇനി സപ്പോസ് നമ്മൾ അറ്റ് എ ടൈം ടിയിലുള്ള ആൽഫയാണ് എടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എഴുതാം ബ്രാ എക്സ് ആൽഫ ടി സീറോ കോമ ടി അതായത് ഈ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറ്റ് എ ടൈം ടി ടൈം ടി ഇതെന്തായിരുന്നു മറ്റേ ടൈം സീറോ ആണ് സോ ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക് ഇത് വെച്ചിട്ട് സൈ ഓഫ് ആൽഫ എക്സ് കോമ ടി ആൽഫ വേണമെന്നില്ല സൈ ഓഫ് എക്സ് കോമ ടി അങ്ങനെ കൊടുത്താലും മതി ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ എടുക്കുന്ന സ്റ്റേറ്റ് കെറ്റ് അറ്റ് എ ടൈം ടീയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വേവ് ഫംഗ്ഷൻ്റെയും അറ്റ് എ ടൈം ടീലും നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യണം സ്റ്റേറ്റ് സീറോയിലാണെങ്കിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്താൽ മതി നമ്മൾ സീറോയിൽ തന്നെ റിപ്രസെന്റ് ചെയ്താൽ മതി ഓക്കെ ഇതൊക്കെ അതിൻ്റെ ബേസിക് സംഭവങ്ങളാണ് പൊസിഷൻ സ്പേസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ ഇനി നമുക്ക് നമ്മളെ എന്ത് ചെയ്യാം നമ്മൾ ഷോഡിൻ ജെറിക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകാം സോ ഷോഡിൻ റക്വേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ബേസിക് സംഭവമാണ് നമുക്ക് വേണ്ട ബേസിക് സാധനമാണ് എന്ത് സിസ്റ്റത്തിന്റെ ഹാമിൾട്ടോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഹാമിൾട്ടോണിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഹാമിൾട്ടോണില്ലാതെ നമുക്ക് ഷോർട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല സോ നമുക്കൊരു ജനറൽ കേസ് കൺസിഡർ ഹാമിൾടോൺ എന്ത് ചെയ്യാം പി സ്ക്വയർ ബൈ ടു എം പ്ലസ് വി ഒഫ് എക്സ് ഓക്കെ നമ്മൾ ഇന്ന കേസ് എന്ന് പറയുന്നില്ല നമ്മൾ ജനറൽ ആയിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് സോ പി സ്ക്വയർ ബൈ റ്റു എം നമ്മളെ കൈനറ്റിക് എനർജി വി ഓഫ് എക്സ് എന്താണ് നമ്മളെ പൊട്ടൻഷ്യൽ എനർജിയാണ് സോ ഇതിന് പി സ്ക്വയറിനെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പൊസിഷൻ സ്പേസിൽ നമ്മൾ റിപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഈ വി ഓഫ് എക്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല പൊസിഷൻ സ്പേസിൽ റെപ്രസെന്റ് ചെയ്തിട്ടില്ല കാരണം അതിനെ എന്ത് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഒരു ഫോമില്ലല്ലോ ഹാഫ് എംഒ മെഗാസ്ക്വയർ എക്സ്ക്വയർ ആയിരുന്നു ഹാർമോണിക്കോസിലായിട്ടുള്ള അതിനെ നമ്മൾ പൊസിഷൻ സ്പേസിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വി ഓഫ് എക്സ് ജനറൽ ആകുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അതിനെ പൊസിഷൻ സ്പേസിൽ റെപ്രസെന്റ് ചെയ്യണം സോ ഇൻ എക്സ് റെപ്രസെന്റേഷൻ സോ ഇൻ എക്സ് റെപ്രസെന്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ എക്സിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും എക്സ് ഡബിൾ പ്രൈം അതായത് ഇതിന്റെ മെട്രിക്സ് എലമെൻ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുക ഓക്കെ അതായത് ഈ വി ഒഫ് എക്സിനെ എങ്ങനെയാണ് എക്സ്പേസിൽ റിപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നത് അതായത് അതിൻ്റെ മെട്രിക്സ് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ നേരത്തെ മെട്രിക് സെലമെന്റ് എങ്ങനെ കണ്ടുപിടിയിരുന്നത് നമ്മളത്തെ ഹാർമോൺ കോൺസിലേറ്റർ എൻ പ്രൈം ഇപ്പോൾ എക്സിൻ്റെ ആണ് എക്സ് എൻ ഈ രീതിയിലാണ് നമ്മൾ മെട്രിക്സ് എലമെൻറ്റ് കണ്ടുപിടിച്ചിരുന്നത് സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ എൻ പ്രൈമിനെ എക്സ് ഡബിൾ പ്രൈം കൊടുത്തു പിന്നെ നമുക്ക് വി ഒഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് പിന്നെ എക്സ് പ്രൈം അപ്പം പ്രായം കൊടുക്കുക കെറ്റും കൊടുക്കുക ഓക്കെ നോവൻ വി ഒഫ് എക്സ് വി എൻ വി ഓഫ് എക്സ് ആക്ടിങ് ഓൺ എക്സ് പ്രൈം എക്സ് പ്രൈമിന്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂ വി ഓഫ് എക്സ് പ്രൈം ആണ് വിചാരിക്കാം ബാക്കി എന്തുള്ളത് ബ്രാ എക്സ് ഡബിൾ പ്രൈമ കെറ്റ് എക്സ് പ്രൈമ് ഓക്കെ സോ വിളിക്കാൻ ആസ് വി ഓഫ് എക്സ് പ്രൈമ് ഇതിനെങ്ങനെ കൊടുക്കാം ക്രോണക്കർ ഡെൽറ്റ എക്സ് ഡബിൾ പ്രൈം എക്സ് പ്രൈമ ഓക്കെ സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ മെട്രിക് സർവൻസ് കണ്ടുപിടിക്കാൻ പറ്റും അതിനെ എക്സ് പേസിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഓക്കെ സോ നമുക്ക് ഇപ്പോൾ ഹാമിടോണേയും കിട്ടി ഹാമിൾടോണേ നമ്മളെ എക്സ്പേസിൽ നമുക്ക് റിപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുന്നത്തെ സെക്ഷനിലെ നമുക്ക് തോന്നുന്നു ടു പോയിന്റ് വണ്ണിലെ സാക്വർ സെക്ഷൻ ടൂ പോയിന്റ് വൺ ഓർ ടു പോയിന്റ് ടു ഏതൊരു സെക്ഷനിൽ നമ്മൾ നേരിട്ടുണ്ട് നമ്മൾ സ്റ്റേറ്റ് കെറ്റ് ഉപയോഗിച്ചിട്ട് ഷോഡിഞ്ചർ പിക്ചറിലുള്ള സ്റ്റേറ്റ് ഗെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നീരുന്നത് നമ്മളൊരു ഒരു ഷോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഷോഡിഞ്ചർ ഇക്വേഷൻ ഫോർ സ്റ്റേറ്റ് ഗെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇരുന്നു ഐ എച്ച് ക്രോസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ആൽഫ കോമ ഓക്കെ ആൽഫാ കോമ ടി സി റോ ടി ആൽഫ കോമ ടി സി റോ ടി ഇസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു എച്ച് ആൽഫാ കോമ ടി സിറോ ടി ഓക്കെ സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നതും നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്ത് വെച്ച ഇക്വേഷനാണ് ലെറ്റിറ്റ് ബി ക്വേഷൻ നമ്പർ വൺ മുന്നേ വേറെ സെക്ഷനിൽ നമ്മൾ ഡിവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോഡിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്തിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റേറ്റ് ഒറ്റ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തിട്ടുണ്ട് സോ ഇതിനെ എക്സ് ബേസിസിലേക്ക് മാറ്റാം നമുക്ക് ഇക്വേഷനെ കംപ്ലീറ്റ് എന്ത് ചെയ്യാം എക്സ് ബേസിസിൽ മാറ്റാം സോ ഇൻ എക്സ് ബേസിസ് എക്സ് റെപ്രസെന്റേഷനിൽക്ക് നമുക്ക് ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം ഐ എച്ച് കട്ട് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി ഇതിനെ എക്സ് ബേസിൽ മാറ്റുമ്പോൾ എന്ത് ചെയ്യുക ഒരു ബ്രാ എക്സ് കൊടുക്കാം ബ്രാ എക്സ് പ്രൈം കൊടുക്കാം അല്ലെ ബ്രാ എക്സ് പ്രൈം കൊടുക്കാം പിന്നെ ആൽഫ കോമ ടി സി റോ ടി ഓക്കെ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് പിന്നെ ഇതിനെ എക്സിലേക്ക് മാറ്റുമ്പോ എക്സ് പ്രൈമ ആൽഫ ടി സീറോ ടി ഓക്കെ ഇവിടെ എക്സ് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങളെ ടെക്സ്റ്റിൽ എക്സ് പ്രൈമ കൊടുത്തുള്ളത് അതുകൊണ്ട് ഞാനും എക്സ് പ്രൈമ കൊടുത്തോളൂ ഓക്കെ എന്ത് ചെയ്യാം എച്ച് എക്സ് സോറി സോറി ഇവിടെ എച്ചും ഫംഗ്ഷൻ ആണല്ലോ അല്ലേ അല്ലെ എച്ച് കൊടുക്കല്ലേ ഇവിടെ എച്ച് എം എന്താണ് ഒരു ഓപ്പറേറ്റർ അല്ലേ അപ്പോൾ എച്ചിനും കൂടിയിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട് സോ ബ്രാ എക്സ് പ്രൈമ് എച്ച് കെറ്റ് ആൽഫ ടി സീറോ ടി ഓക്കെ സോ ഈ രീതിയിൽ കൊടുക്കാം സോ നമുക്കിതിനൊന്ന് സോൾവ് ചെയ്യാം സോ ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി ഇൻ എക്സ് പ്രൈമ് ആൽഫ കോമ ടി സീറോ ടി വിച്ച് വിൽ ബി സീക്വൽ ടു bra ബ്രാ എക്സ്പ്രൈമ് ഹാമിൾടോണിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു പി സ്ക്വയർ ബൈ ടു എം പ്ലസ് വി ഓഫ് എക്സ് ഗെറ്റ് സീറോ ടി ഓക്കെ പ്രശ്നം എല്ലാം വിചാരിക്കുന്നു സോ നമുക്ക് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തത് ഇവിടെ ഇപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെഴുതാം സോ വിറ്റ് വിൽ ബിസ് ഈക്വൽ ടു ബ്രാ എക്സ്പ്രൈമ പി സ്ക്വയർ ബൈ പ്ലസ് ബ്രാ എക്സ്പ്രൈമ വി ഓഫ് എക്സ് കെറ്റ് ആൽഫ ടി സീറോ ടി ഓക്കെ കെറ്റ് ആൽഫ ടി സീറോ ടി സോ ഇറ്റ് വിൽ ബിസ് ഈക്വൽ ടി വൺ ബൈ ടു എമ്മ കോൺസ്റ്റൻ്റ് ആണ് സോ വൺ ബൈ ടു നമ്മൾ പുറത്ത് കൊടുത്തു എക്സ്പ്രൈമ ടി സ്ക്വയർ ആൽഫ കോമ ടി സീറോ ടി പ്ലസ് എക്സ് പ്രൈമ വി ഒഫ് എക്സ് ആൽഫ ടി സീറോ ടി ഓക്കെ സോ പിൻ്റെ ഓപ്പറേറ്റർ ഫോം കൊടുക്കുക പീയുടെ ഓപ്പറേറ്റീവ് ഫോം എന്താണ് പിസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ എക്സ് ആണ് ഓക്കെ പക്ഷേ നമ്മളിവിടെ ഷോഡിൻ്റെ ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിപ്പോൾ വൺ ഡയമെൻഷണൽ ഇക്വേഷൻ ആണ് വൺ ഡയമെൻഷനൽ ഇക്വേഷനാണ് സോ നമുക്ക് ത്രീ ഡയമെൻഷണൽ ഇക്വേഷൻ കൊടുക്കാം സോ പിസ് ഇക്വൽ ടു മൈനസ് ഐ എച്ച് കട്ട് ഡെൽറ്റ മൈനസ് ഐ എച്ച് ഡെൽറ്റ ആണ് ത്രീ ഡയമെൻഷണൽ ഇക്വേഷൻ വരിക സോ മൈനസ് ഐ എച്ച് കട്ട് ഡെൽറ്റ വരുമ്പോൾ ഇവിടെ പി സ്ക്വയർ ആണ് അവിടെ പി സ്ക്വയർ ആയതുകൊണ്ട് സോ സ്ക്വയർ ചെയ്യുമ്പോൾ വരും പി സ്ക്വയർ വിൽ ബി ഇക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ ഡെൽറ്റ സ്ക്വയർ ഓക്കെ സോ എച്ച് ക്രോസ് സ്ക്വയർ ഡെൽറ്റ സ്ക്വയർ വരിക സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം

സോ ഇവിടെ എച്ച് ക്രോസ്ക്വയർ ഡെൽറ്റാ സ്ക്വയറിന് പുറത്ത് എടുക്കാം സോ എച്ച് ക്രോസ്ക്വയർ ഡിവൈഡ് ബൈ ടു എം എച്ച് ക്രോ സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ഇവിടെ മൈനസ് ഒന്നും മിസ്സിങ് വന്നോ എച്ച്ആ മൈനസ് മൈനസ് ഐ ഇവിടെ മൈനസ് വരൂല്ലേ ആക്ച്വലി ഇവിടെ പി സ്ക്വയർ ആകുമ്പോൾ ഐഇൻഡു ഐ മൈനസ് വൺ മൈനസിൻ്റെ മൈനസ് പ്ലസ് മൈനസ് ഒന്നും മിസ്സിംഗ് ആയിട്ടില്ലല്ലോ മൈനസ് ഒന്നും മിസ്സിംഗ് ആയിട്ടില്ല തോന്നുന്നു അല്ലേ ഓക്കെ സോ എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു എം ഡെൽറ്റ സ്ക്വയർ ഡെൽറ്റ സ്ക്വയറിന് നമുക്ക് പുറത്ത് കെടുക്കാം ഡെൽറ്റ സ്ക്വയറിന് പുറത്ത് കെടുത്ത് കഴിഞ്ഞാൽ ഡെൽറ്റ സ്ക്വയർ ബാക്കി എന്താ എക്സ് പ്രൈം ഉണ്ട് ആൽഫ ഉണ്ട് അല്ലേ സോ എക്സ് പ്രൈമ് ആൽഫ ടി ടി സിറോ ടി പ്ലസ് വി ഓഫ് എക്സ് വി ഓഫ് എക്സ് നമുക്ക് ബ്രാ എക്സ് പ്രൈമിൻ്റെ മുകളിൽ നമുക്ക് ആക്ട് ചെയ്യാം നമ്മൾ മുന്നേ അത് ഹാർമോണി കോൺസുലേറ്ററിൽ പറഞ്ഞിരുന്നു സാധാരണ ഇപ്പോൾ എ എക്സ് ബി ആണെന്ന് വിചാരിക്കുക എക്സ് ആണ് ഓപ്പറേറ്റർ സാധാരണ ഇങ്ങനത്തെ കേസിലെന്ത് ചെയ്യുക നേരെ കെറ്റിന്റെ മുകളിലാണ് ഓപ്പറേറ്റ് ചെയ്യുക പക്ഷേ കെറ്റ് എക്സ് കെറ്റ് ബീൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് പിന്നെ ബ്രാ എയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നതും ഇറ്റ് ഈസ് സെയിം ആസ് ബ്രാ എക്സ് ബി ആദ്യം ബ്രാ എയുടെ മുകളിൽ ആക്ട് ചെയ്തിട്ട് പിന്നെ കെറ്റ് ബിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നതാണ് രണ്ടും സെയിം ആണ് അസോസിയേറ്റീവിലോ സോ നമുക്കിവിടെ വി ഓഫ് എക്സ് ഏതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യാം എക്സ് പ്രൈമിൻ്റെ മുകളിൽ ആക്ട് ചെയ്യാം വി ഓഫ് എക്സ് എക്സ് പ്രൈമിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് വി ഓഫ് എക്സ് പ്രൈമ ഓക്കെ സോ നമ്മൾ നേരത്തെ എഴുതിയതാണ് സോ വി ഓഫ് എക്സ് പ്രൈമ പിന്നെ വി ഓഫ് എക്സ് പ്രൈമ ൈമ ആ സീറോ ടി ഓക്കെ സോ വിച്ച് വിൽ ബിസ് ഈക്വൽ ടു എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ഡെൽറ്റ സ്ക്വയർ എക്സ് ഡാഷ് ആൽഫ ടി സീറോ ടീനെ നമ്മൾ എന്തൊക്കെയല്ലോ എവിടെ അതാ അത് ഈ സാധനമാണ് അല്ലേ അത് ദിസ് ഈസ് ദ സൈ ആണത് സോ അത് നമുക്ക് വേ ഫനായിട്ട് കൊടുക്കാം സോ സൈ എക്സ് ഡാഷ് കോമ ടി പ്ലസ് വി ഓഫ് എക്സ് പ്രൈമ സൈ എക്സ് ഡാഷ് കോമാ ടി ഓക്കെ സോ ഇത്രയാണ് എന്ത് വരിക നമ്മളെ ഇക്വേഷനിൽ വരിക തെറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ സോ നമുക്ക് ലാസ്റ്റ് എഴുതാം സോ സോ നമ്മളെ ഷോഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും ലെഫ്റ്റ് സൈഡിൽ ഐ എച്ച് കട്ട് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ ടി സൈ ഓഫ് എക്സ് പ്രൈം കോമാ ടി

ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ജസ്റ്റ് അത് എന്താണ് എക്സ് ബേസിസിൽ റെപ്രസെന്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് ഷോഡിൻ്റെ ടൈം ഇൻഡിപെൻഡന്റ് ഡിറൈവ് ചെയ്യാം ഓക്കെ ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ഓക്കെ ഷോർഡിൻ്റെ ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം ആക്ച്വലി നേരത്തെ ഇക്വേഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഒരു മൈനസ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ ടു എം അല്ലേ വരിക സോ നമുക്ക് എവിടെ മൈനസ് മിസ് ആയിട്ടുണ്ടല്ലോ ഈ പി സ്ക്വയറിൽ തന്നെയാണ് മിസ്റ്റേക്ക് തോന്നുന്നു സോ പി ചെയ്യുമ്പോൾ മൈനസ് ഐ മൈനസ് ഇൻറ്റു പി സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ഐ എച്ച് കട്ട് ഡെൽറ്റ സോ മൈനസ് മൈനസ് പ്ലസ് ആയി ശരി ആണോ അല്ലേ ഇവിടെ എന്ത് വരും മൈനസ് വരും കേട്ടോ ഓക്കെ സോ ഇവിടെ മൈനസ് വരും കാരണം പി സ്ക്വയറിൽ എന്ത് വരുന്നുണ്ട് മൈനസ് വരുന്നുണ്ട് ഓക്കെ സോ